പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സത്യം വിഷാദത്തോടു കൂടി വഴിയിലൂടെ നടക്കുകയാണ്. ആർക്കും സത്യത്തെ ആവശ്യമില്ല, അല്ലെങ്കിൽ സത്യത്തെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയും ആകുലതയും ഒക്കെയാണ്. അതുപോലെ തന്നെ സത്യത്തെ വീടുകളിൽ നിന്ന് ഓടിച്ചു വിടുന്നു. അങ്ങനെ ഒരു ദിവസം സത്യം സ്നേഹത്തെ കണ്ടുമുട്ടി. സ്നേഹമാകട്ടെ നല്ല കളറുള്ള നല്ല ഒരു വേഷം ധരിച്ച് റോഡിലൂടെ നടക്കുകയാണ്. ആളുകൾ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവളെ കാണുമ്പോൾ ആളുകൾക്ക് വളരെ സന്തോഷമാണ്. ഇത് കണ്ടപ്പോൾ സത്യത്തിന് വീണ്ടും ദുഃഖമായി. സത്യം സ്നേഹത്തോട് പറഞ്ഞു, എനിക്ക് പ്രായമായി, ആർക്കും എന്നെ വേണ്ട. അപ്പോൾ സ്നേഹം സത്യത്തോട് തിരിച്ചു പറയുകയാണ്, എനിക്കും പ്രായമായി, പക്ഷേ നീ നഗ്നനാണ്, നീ എന്നെ ധരിക്കുക. എന്നെ ധരിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് നിന്നെ ആവശ്യം വരും. സത്യം എങ്ങനെ ആളുകൾക്ക് അരോചകമായി തീരുന്നുവോ അതുപോലെ തന്നെയാണ് അവിശ്വസ്തമായ സ്നേഹവും. അതുകൊണ്ട് നമുക്ക് സത്യവും വേണം, സ്നേഹവും വേണം. ഇത് രണ്ടും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഫലമണിയുകയുള്ളൂ എന്ന് സ്നേഹം സത്യത്തോട് പറയുകയാണ്. സ്നേഹത്തിൻ്റെ ഈ ഉപദേശം സത്യം സ്വീകരിച്ചു. സ്നേഹത്തിൻ്റെ വസ്ത്രം സത്യം എടുത്തണിഞ്ഞു. അതോടുകൂടി ആളുകൾ സത്യത്തെയും സ്നേഹത്തെയും ഒരുപോലെ വീടുകളിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നഗ്നമായ സത്യത്തെക്കാൾ ഉപരിയായിട്ട് സ്നേഹത്തോടുകൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ സത്യം പറയുമ്പോൾ അത് നമുക്ക് സന്തോഷം പകരും, അത് നമുക്ക് സ്വീകാര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സത്യം പറയുമ്പോൾ അവർക്കും ഉണ്ടാകുന്ന അനുഭവം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ മറ്റുള്ളവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സത്യസന്ധമായി വ്യാപരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ ഇടയിലും സ്നേഹത്തോടെ സത്യസന്ധമായി വ്യാപരിക്കുവാൻ എന്നെ ശക്തനാക്കണമേ, ശക്തിയാക്കണമേ. ആമീൻ.